അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ റമദാൻ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ റമദാനായിട്ട് നേരിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു ഇപ്പൊ ഒരു അഞ്ചാമത്തെ നോമ്പാണ് ഇവിടെ പിന്നെ കേരളത്തിൽ വന്നാല് ആറൊക്കെ ആയിട്ടുണ്ട് ഇവിടെ വന്നാല് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ മാസം കണ്ടതൊക്കെ കേട്ടോ അതുകൊണ്ട് ഇവിടെ പിന്നെ കേരളത്തിന്റെ പിറ്റേ ദിവസമാണ് ഇവിടെ നോമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇന്ന് ഇവിടെ അഞ്ചാമത്തെ നോമ്പാണ് അപ്പൊ ഈ അഞ്ചാമത്തെ നോമ്പിൽ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഇന്നത്തെ കുറച്ച് നോമ്പിന്റെ കാര്യങ്ങൾ എന്തൊക്കെ ഐറ്റംസ് നമ്മളിന്ന് ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാനും ഞങ്ങളിവിടെ രണ്ടുപേരുള്ളല്ലോ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്നാക്കും എന്തെങ്കിലും ചായക്കൊരു തുറക്കുമ്പോഴേക്കുള്ള ഒരു ചായക്കുള്ളൊരു എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കടി അത് മാത്രമേ നമ്മൾ ഉണ്ടാക്കാറുള്ളൂ പത്തിരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും റൈസോ അങ്ങനെ മെയിൻ ആയിട്ടുള്ളൊരു പിന്നെ റെസിപ്പി പിന്നെ എന്തെങ്കിലും ചെറിയൊരു സ്നാക്കും പിന്നെ ജ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചില ദിവസം ജ്യൂസ് ഉണ്ടാവും ചില ദിവസം നമ്മൾ സാധാരണ നരങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോയിലിട്ട് നമുക്ക് കിടക്കാം അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ നേരെ രുചിയോടെ എടുത്തിട്ടുണ്ട് അപ്പൊ ഞാനിന്ന് റമദാനായിട്ട് സമൂസ അല്ലാതെ പരിപാടിയില്ലല്ലോ സമൂസ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി അപ്പൊ ഇന്ന് സമൂസയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ സമൂസയാണ് ഉണ്ടാക്കുന്നത് അതിനു വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇവിടെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് സവാള ഒരു സവാള വരും സവാള ഒരു വലിയ സവാള ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മുറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് ഒരു രണ്ടെണ്ണം വലുതുണ്ടായിരുന്നു അതും തൊലിയൊക്കെ അറിഞ്ഞത് ചെറുതായി നോക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് ആണ് ക്യാരറ്റ് ഇതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് കേട്ടോ ഉരുളക്കിഴങ്ങിന്റെ കാട്ടി കുറവാണ് കേട്ടോ ക്യാരറ്റ് എടുക്കാൻ എന്താന്ന് വെച്ചാല് ക്യാരറ്റിന് ഒരു മധുരച്ചോവ് വരും അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ക്യാരറ്റ് കുറച്ച് ഒരു ചെറിയ ക്യാരറ്റ് ആയിരുന്നു അത് തൊലിയ കളഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ നുറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഗ്രീൻ പീസ് ആണ് ചേർക്കുന്നത് ഇതിങ്ങനെ വെള്ളമൊഴിക്കുന്നത് ഇത് ഞാനേ ഇന്നലെ വേവിച്ചിട്ടാണ് ഫ്രീസറിൽ വെച്ചത് കേട്ടോ ഇത് ഇപ്പം പിന്നെ തണുപ്പ് കയറാൻ വേണ്ടി ഒരു മണിക്കൂറൊക്കെ മുമ്പ് ഞാൻ ഇങ്ങനെ വെച്ചിട്ടായിരുന്നു വേണ്ടില്ലേ ഇതിന് കുറച്ച് ഗ്രീൻ പീസ് ഞാൻ എടുക്കും ഇങ്ങനെ വേവിച്ച് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഇപ്പം ഇങ്ങനെ എടുത്താൽ മതി അല്ലെങ്കിൽ പിന്നെ ഈ ഗ്രീൻ പീസ് തന്നെ വെള്ളത്തിലിട്ട് വെച്ച് വേവിച്ച് ഒക്കെ കൂടുതൽ ടൈം ഉണ്ടാവും അപ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ആവശ്യം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ എടുത്താൽ മതി അധികം പണിയൊന്നും ഉണ്ടാകാം അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വെജിറ്റബിൾ സമൂസ ഉണ്ടാക്കുന്നത് അതെന്തായാലും നമുക്ക് ആദ്യം വെജിറ്റബിൾ സമൂസ ഉണ്ടാക്കാം അപ്പൊ ആദ്യം നമുക്ക് മസാല ഉണ്ടാക്കാം അപ്പൊ ഞാൻ ഒരു നോൺസ്റ്റിക്കിന്റെ കടായിയാണ് വെച്ചിട്ടുള്ളത് ഇതൊന്ന് ചൂടാകാൻ വേണ്ടി വെക്കാം അപ്പൊ ഇവിടെ ഭയങ്കര വെളിച്ചം കുറവാട്ടോ അപ്പൊ ഞാൻ സ്വിച്ച് ഒന്ന് ഇട്ടെ ലൈറ്റ് ഇടട്ടെ ഇപ്പോഴും കുറവാണ് അപ്പൊ ഞാൻ ഇങ്ങനെ കുക്കിംഗ് വീഡിയോ സാധാരണ ചെയ്യുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്ന അറിയോ ലൈറ്റ് ഇട്ടാൻ വേണ്ടി കാരണം എന്റെ അടുത്ത് കണ്ടോ ഇങ്ങനെ ഒരു ബൾബ് ഉണ്ട് നമ്മൾ സാധാരണ സീറോ ബൾബ് കുത്തിവെക്കുന്ന സാധനം കേട്ടോ അവിടെ ഞാൻ സാധാ ഒരു ലൈറ്റ് വെച്ച് കണ്ട് സാധാ ഒരു ബൾബ് വെച്ചിട്ട് അത് ഓണാക്കലാണ് ഇപ്പം കണ്ടില്ലേ അപ്പം അത്യാവശ്യം നേരെ ഈ പിന്നെ കുക്കിംഗ് ചെയ്യുന്നതിൻ്റെ മേളിൽ തന്നെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലൈറ്റ് കിട്ടുന്നുണ്ട് ഇനിയാണ് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പം നമുക്ക് ഏതായാലും ഉണ്ടായി തുടങ്ങാം ഇപ്പം ഞാൻ മസാല ഉണ്ടാക്കി വെച്ചാലൊരു കുറച്ച് കഴിയുമ്പോഴേക്കും മസാലൻ്റെ ചൂടക്കാറ് എനിക്ക് സമൂസൻ്റെ ഷീറ്റിലൊക്കെ ഒന്ന് പിന്നെ ഫോൾഡ് ചെയ്തെടുക്കാൻ നല്ല സുഖമാണ് അതുകൊണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ ഈ ഉച്ച സമയത്ത് തന്നെ പെട്ടെന്ന് മസാല ഉണ്ടാക്കി വെക്കുന്നുണ്ട് അതിനെ കുറച്ച് കഴിയുമ്പോഴത്തേന് ചൂടാറിക്കോളും അപ്പോൾ ഇനി ഞാൻ ആദ്യം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുന്നുണ്ട് കേട്ടോ ഈ സമയം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പില ഞാൻ സാധാരണ ഇങ്ങനെ മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് പിച്ചിടും എപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ഇട്ടു എനിക്ക് അങ്ങനെ ഒന്ന് ശീലമായി നല്ല ടേസ്റ്റ് കിട്ടുന്നൊക്കെ ഉള്ള ഇതിലും ഞാൻ ഇടുന്നതാണ് അതിങ്ങനെ ശീലിച്ചു പോയിട്ടോ അപ്പോൾ അത് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായി കണ്ട് നുറുക്കിയെടുത്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടതൊന്ന് വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒരു ഒന്ന് രണ്ട് ടീസ്പൂണൊക്കെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഞാൻ പിന്നെ എപ്പോഴും ഇങ്ങനെയൊന്നും നല്ലൊരു സമൂസ ഉണ്ടാക്കുക ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചിലപ്പം സാധാരണ വെളിച്ചെണ്ണയ്ക്ക് ഉള്ളിയും പച്ചക്കറികളൊക്കെ ഇട്ട് കണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കും കേട്ടോ പിന്നെ കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് പലവിധം ഉണ്ടാക്കും അപ്പോൾ ഇന്ന് ഞാൻ ഏതായാലും ഇങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി ചേർത്തതെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റും പിന്നെ കുറച്ച് ഉപ്പും അതൊക്കെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് ഇനി ഇത് ഇതിൽ കിടന്ന് നമുക്ക് നല്ലോണം വേവിച്ചെടുക്കണം നമ്മൾ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് അടി പിടിച്ചൊന്നുമില്ലല്ലോ അപ്പോൾ ഇതിൽ തന്നെ നല്ലോ ഇളക്കി കൊടുത്തുകൊണ്ട് അടച്ചു വെച്ച് കണ്ട് നമുക്ക് വേവിക്കാം അപ്പോൾ ഇത് ഇടയിൽ തുറന്നുകൊണ്ട് ഇളക്കി വെക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഞാൻ തുറന്നു നോക്കി അപ്പോൾ ഇതൊക്കെ പകുതി വെന്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ആ സമയം നമുക്ക് ഇതിലേക്ക് സവാള അരിഞ്ഞ് ചേർക്കേണ്ടത്
ഞാൻ സവാള ആദ്യം ചേർക്കാത്ത എന്തേന്ന് വെച്ചാല് സവാള ഇടയിലൊന്ന് കടിക്കുന്ന ചോദണം, അതുകൊണ്ട് ആദ്യം തന്നെ ചേർത്ത പറ്റും വാടി പോകും അതുകൊണ്ടാട്ടോ. അപ്പൊ ഈ ലാസ്റ്റ് വെച്ച് കണ്ടൊന്ന് ചേർത്തെടുത്താൽ നമുക്ക് കുറച്ച് ഈ ഉരുളക്കിഴങ്ങ് പിന്നെ പൂർണ്ണമായിട്ട് വേവുന്ന സമയം ഈ സവാളയൊക്കെ പാകത്തിനാവും. ഇടയിലിങ്ങനെ സമൂസ കഴിക്കുമ്പോൾ ഇടയിലിങ്ങനെ ഉള്ളി കടിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്, അതിന് വേണ്ടിയിട്ടങ്ങനെ. അപ്പൊ ഉള്ളിയും കൂടി ചേർത്തിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി അടച്ച് വെച്ച് വെക്കാം. ഇപ്പൊ കണ്ടില്ലേ, നമ്മളെല്ലാം നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മുളകും പൊടിയും മഞ്ഞപ്പൊടിയും അങ്ങനെ വലിയ ജീരകം പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ മസാലകളൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനുള്ള ചേർത്ത് കൊടുക്കുക. ചിലവില് ചിക്കൻ മസാല, ഇറച്ചി മസാല അതൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ ടേസ്റ്റിന് വേണ്ടി, കണ്ട അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്. ഞാൻ മുളകും മഞ്ഞളും മുളകും മഞ്ഞളും വലിയ ജീരകം ഒക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത്തിരി ചാറ്റ് മസാലയും കൂടി ചേർത്തിട്ടുണ്ട്, എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിലേക്ക് ഗ്രീൻ പീസ് വേവിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്, കൂടെ തന്നെ മല്ലിയിൽ ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്തുകയാണ് നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് കുറച്ച് സമയം തരെ ഇങ്ങനെ തുറന്ന് വെച്ച് കണ്ട് അതിനെ ഇളക്കി കണ്ട് ഒന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കുക. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാക്കണം നമ്മുടെ പിന്നെ സമൂസയ്ക്കുള്ള മസാല തയ്യാറായിട്ടുണ്ട്. മസാലയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ഞാൻ ഒരു 3.5-4 എണ്ണയൊക്കെ ആയപ്പോഴാണ് വന്നത് കേട്ടോ അടുക്കളയിലേക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കനൊക്കെ ഉടന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, രാവിലെ ഫ്രിഡ്ജിൽ ഉടന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് വെക്കാന്ന്. അപ്പോൾ ഒരു ചിക്കൻ ഫുള്ളായിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ 1.5 കിലോനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചിക്കന്. അപ്പോൾ ഇത് മുഴുവനൊന്നും ആയതാലും ഞങ്ങൾക്ക് ആവശ്യം ഉണ്ടാവില്ലല്ലോ. അപ്പം ഇത് നല്ലോണം ക്ലീൻ ചെയ്തതിന് ശേഷം ഓരോ ബോക്സിലായി കാണും ഇങ്ങനെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച ആവശ്യത്തിന് പിന്നെ അങ്ങനെ എടുക്കാമല്ലോ. അതുകൊണ്ട് തന്നെ 2 ബോക്സിലേക്കാണ് ഞാൻ ചിക്കൻ കുറച്ച് മാറ്റിയെക്കാന്ന്. പിന്നെ ബാക്കിയുള്ള കുറച്ചുണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മളിന്ന് റൈസ് വെക്കുന്നത് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ചിക്കനെ കൊണ്ടൊരു മന്തി ഉണ്ടാക്കുന്നുണ്ട്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വലിയുള്ളി തക്കാളി അങ്ങനത്തെ ഒന്നും ഇല്ലാതെ ഒരു മന്തിയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കപ്പിന് 2 കപ്പ് ബസ്മതി അരിയാണ്, അതായത് സെല്ല റൈസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ അരിക്ക് അത്യാവശ്യം നല്ല വേവുള്ളത് കൊണ്ട് തന്നെ നമ്മളിത് കുറച്ച് സമയം വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷമാണ് അത് കുതിരാൻ വേണ്ടി വെക്കാൻ, അല്ലാതെ നമ്മൾ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ട് കുതിർന്നതിന് ശേഷം നമ്മൾ കഴുകിയാൽ അരിയൊക്കെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ നല്ലോണം കഴുകിയതിന് ശേഷം മാത്രം വെള്ളത്തിലിട്ട് വെക്കാൻ പാടുള്ളൂ കേട്ടോ. ഏകദേശം ഒരു 1.25-1 മണിക്കൂറൊക്കെ നമുക്കിത് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെക്കാം. ഈ സമയം നമ്മുടെ മസാലയൊക്കെ നല്ലോണം ചൂടൊക്കെ ആറിയിട്ടുണ്ട്, അപ്പം നമുക്ക് സമൂസ ഒന്ന് പിന്നെ ചുറ്റിച്ചെടുക്കാം. അപ്പം ഇതിന് ഞാൻ പിന്നെ ഇങ്ങനെ വാങ്ങിച്ചിട്ടുള്ള സമൂസ ഷീറ്റാണ് കേട്ടോ. ഇവിടെ സാധാരണ കടയിൽ നിന്നൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ബിഗ് ബാസ്ക്കറ്റിൽ ഓർഡർ ചെയ്തേക്കായിരുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന ഷീറ്റ് തന്നെ കേട്ടോ, അത് സ്പിറ്റ്സിൻ്റെ. അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതാക്കണം മൈദയും ചൂടുവെള്ളവും കൂട്ടിക്കാണ്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ് പശ. നമുക്ക് സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാനൊരു ഷീറ്റ് എടുത്തിട്ടുണ്ട്, ഇങ്ങനെ കോണിലൊക്കെ ആക്കിയിട്ട്, സാധാരണ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ, ഇങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുത്തുകൊണ്ടാണ് നമ്മൾ മസാല നിറച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു സ്പൂൺ 1.5 സ്പൂണൊക്കെ മതിയാവും കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ല ടൈറ്റ് ആക്കിയിട്ട് തന്നെ ഇതൊന്ന് മടക്കി കൊടുത്തിട്ട് ഈ ഭാഗത്ത് നമ്മൾ പശ ഒട്ടിച്ച് കൊടുത്തിട്ട് ഈ സൈഡിലേക്കൊന്ന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാന്ന്. ഇത്രയുള്ള കണ്ടില്ല, നല്ല കോണിൽ നല്ല വൃത്തിയിൽ ത്രികോണത്തിൽ നമുക്ക് സമൂസ കിട്ടിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാന്ന്. സമൂസ ഷീറ്റ് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ആ ഷീറ്റ് ചില കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ടാവും, അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിതിൻ്റെ കഴിഞ്ഞ റമദാൻ്റെ ടൈമിൽ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇഷ്ടമുള്ളവർ അങ്ങനെ അതൊന്ന് കണ്ടു നോക്കിക്കൊണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഞാൻ ഈ ബാക്കിയുള്ള മസാല കൊണ്ട് മുഴുവന് എത്ര കിട്ടുന്നോ അതിനനുസരിച്ച് ഞാൻ മുഴുവൻ ഇങ്ങനെ ഈ മസാല ഉപയോഗിച്ചിട്ട് എല്ലാം ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാന്ന്. ഇപ്പം നമ്മൾ വെജിറ്റബിൾ സമൂസയാണ് ഉണ്ടാക്കുന്നത്, ഇതൊക്കെ ചിക്കൻ വേവിച്ച് കണ്ട് പിച്ചിട്ടാൽ അത് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. വെറും ചിക്കൻ ഉള്ളിൻ്റെ പിന്നെ ഇതൊക്കെ വാട്ടിയിട്ട് വെറും ചിക്കൻ ഇട്ട് കണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. എങ്ങനെയായാലും സമൂസ ഒന്ന് പൊരിച്ചെടുത്താൽ എല്ലാം ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ സമൂസൻ്റെ ഫില്ലിങ്സൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്, ഏകദേശം കുറച്ച് സമൂസയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ഈ ഷീറ്റൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വെക്കാം കേട്ടോ. ഒരു കവറിൽ പൊഴിഞ്ഞ് കണ്ട് നല്ലോണം ടൈറ്റായി കെട്ടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വെക്കാം. സമൂസ ഷീറ്റ് ചുറ്റിരിക്കലും ഫില്ലിങ് നിറക്കലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അരിയൊക്കെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ സമയം അത് നല്ലോണം ഊറ്റിക്കാണ്ട് മാറ്റിവെക്കാന്ന്. ഇനി അധികം വെള്ളത്തിലിട്ടെടുത്തിട്ടോ. ഈ സമയം തന്നെ ഞാൻ അടുപ്പത്ത് ഇത് തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടി കണ്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അതിക്കാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാന്ന്.
ഏകദേശം നല്ലോണം ഒന്ന് ചൂടായി തിളച്ച് വരുന്ന സമയം നമുക്ക് യൂറ്റി വെച്ചിട്ടുള്ള അരിയിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടിത് വേവിക്കാൻ വേണ്ടി വെക്കാം. അപ്പം നമ്മൾ ഇങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കുന്ന സമയം വെള്ളം കുറവാണെങ്കിൽ അപ്പുറത്തെ അടുപ്പിൽ വെള്ളം തിളപ്പിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. അപ്പോൾ ഈ സമയക്കായപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നല്ലതിൽ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്, പാകത്ത് വേവാണ്. ഈ സമയം നമ്മൾ ഇനി അധികം ടൈമൊന്നും കളയരുത്, പെട്ടെന്ന് തന്നെ ഇന്ന് നമുക്ക് ചോറൊക്കൊന്ന് ഊറ്റി മാറ്റിയേക്കാം. പിന്നെ നമ്മുടെ റൈസ് വേവ് കയറുക എന്നൊക്കെ തോന്നുകയാണെങ്കിൽ തന്നെ നമ്മൾ വേഗം തണുത്ത വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. ചൂടുവെള്ളത്തിൽ തന്നെ ഊറ്റണ വരെ വെയിറ്റ് ചെയ്തിരിക്കരുത്, അപ്പോൾ പിന്നെയും വേവ് കയറും. അതുകൊണ്ട് തന്നെ വേഗം നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ തകർന്ന് ചോറൂറ്റും. ഞാൻ അങ്ങനെ സാധാരണ പൊരിയൊക്കെ പിന്നെ കോരുന്ന ആ സാധനം കൊണ്ടാട്ടോ ചോറൂറ്റൽ. ഇവിടെ കൊട്ടക്കൈലോ അങ്ങനത്തെ ഒന്നും ഇല്ല, അതുകൊണ്ട് ഇതിൽ തന്നെയാണ് ഞങ്ങൾ സാധാരണ ഉണ്ടാക്കുക. എന്നിട്ട് ഇങ്ങനെ എല്ലാ ഡ്രെയിനറിലേക്ക് വെച്ച് കൊടുക്കലാണ്. അപ്പോൾ ഇനി നമുക്ക് ചോറ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിക്കാണ്ട് ഈ ചെമ്പത്തിയിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിക്ക് ആവശ്യത്തിന് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലോണം ചൂടാകുന്ന സമയം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ചിക്കനാണ്. ചിക്കൻ നമ്മൾ കുറച്ച് മസാലയൊക്കെ പുരട്ടി വെച്ചതാണ് കേട്ടോ. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂണ് കുരുമുളകും, അര ടേബിൾ സ്പൂണ് മല്ലിയും, അര ടേബിൾ സ്പൂണ് ചെറിയ ജീരകവും. ഇത് നല്ലോണം മിക്സിയിൽ വെച്ചിട്ടാണ് നല്ലോണം പൊടിച്ചെടുത്തതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ ഒരു മാഗി ക്യൂബ്, ഒരു ബോക്സിൽ രണ്ടെണ്ണം ഉണ്ടാകും, അതിൽ ഒരു മാഗി ക്യൂബും അങ്ങോട്ട് ചേർത്തിട്ട് ചിക്കനിൽ നല്ലോണം കുറച്ച് റെഡ് കളറും ചേർത്തിട്ട് നല്ലോണം ഒന്ന് നേരിട്ട് പിടിപ്പിച്ചതാണ് കേട്ടോ. റെഡ് കളർ ഓപ്ഷനാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചേർത്ത് നല്ല മിക്സ് ചെയ്തതാണ്. അതിലേക്ക് നമ്മൾ വേറെ ഉപ്പ് ചേർക്കുന്നതിൻ്റെ ആവശ്യമില്ല കേട്ടോ. മാഗി ക്യൂബ് തന്നെ ആവശ്യത്തിന് നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ അതൊക്കെ ചേച്ചിക്കണ്ട് അത് ഫ്രൈ ചെയ്യാൻ വെക്കുകയാണ്. ആ സമയം ഞാനിവിടെ നമ്മുടെ സമൂസ ഉണ്ടല്ലോ നമ്മൾ നിറച്ച് വെച്ചിട്ടുള്ള, അതൊക്കെ ആവശ്യത്തിന് ഇല്ല എടുത്തിട്ട് ബാക്കിയുള്ളൊക്കെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാണ്. ഫ്രീസറിൽ ഇങ്ങനെ ഒരു സിബ്ലോ കവർ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെക്കാണ്. നമുക്കിന്നൊരു നാലാവശ്യം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിട്ട് നമ്മൾ ഫ്രീസറിലാണെങ്കിൽ ഫ്രീസറിലാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ താഴെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ഫ്രീസറിൽ എടുത്ത് വെക്കാണ്. അപ്പം നമ്മൾ ചിക്കൻ ഇതിൻ്റെ ഇടയിൽ നോക്കാതെ ഇരിക്കാൻ മറക്കരുത് കേട്ടോ. വെടിയിൽ അങ്ങോട്ട് ഇങ്ങോട്ട് മറിച്ചിട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഏകദേശം നല്ലോണം മൊരിഞ്ഞ് വരുന്ന കേട്ടോ. നല്ല ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല മൊരിഞ്ഞ് വരുന്ന സമയം നമ്മൾ ഇതിന് മുകളിലേക്ക് നമ്മൾ തിളപ്പിച്ചുറ്റി വെച്ചിട്ടുള്ള ചോറുണ്ടല്ലോ അത് ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അല്ലാതെ നമ്മൾ വേറെ ഒരു സാധനം ഇതിലേക്ക് ചേർക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് ഇടുമ്പോൾ ഇടുന്ന നേരത്തെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ചിരട്ട കത്തിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കനൽ വേണ്ട അതിന് വേണ്ടി. ചാർക്കോൾ ചിലപ്പോൾ നമുക്ക് വാങ്ങാനൊക്കെ കിട്ടും കേട്ടോ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ. ഞാനിങ്ങനെ ചിരട്ട കത്തിക്കല കേട്ടോ. അപ്പം ആ സമയം നമ്മൾ ഇതിന് മുകളിലേക്കായിട്ട് നമ്മൾ ചോറിട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ചോറ് ഇതിന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് പരത്തി പരത്തിയിട്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം ആ കുരുമല്ലൊക്കെ നല്ലോണം ഒന്ന് വടിച്ച് കണ്ടിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് റൈസ് ഉണ്ടല്ലോ നമ്മളൊന്ന് പരത്തി വെച്ച് കൊടുക്കട്ടെ. എല്ലോർത്തും ഒരു വട്ടത്തിൽ പരത്തി വെക്കാൻ വേണ്ടി കണ്ട് തവിയോണ്ട് തന്നെ അങ്ങനെ ഒന്ന് പിന്നെ അങ്ങനെ ശരിയായി കൊടുക്കുന്നുണ്ട്. ഈ സമയം നമ്മൾ ചിരട്ടണ്ടല്ലോ നല്ലോണം കത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇങ്ങനെ ഒരു പ്ലേറ്റിലാക്കി വെക്കലാണ്. നല്ലോണം കത്തി തീർന്നതിന് ശേഷമാണ് നമ്മൾ അത് അതിൽ നിന്ന് എടുക്കുള്ളൂ. അപ്പോൾ അത് ഈ ചോറിൻ്റെ മുകളിൽ നല്ല മഞ്ഞയും ചുവപ്പും കളർ ഇട്ടാൻ വേണ്ടി കണ്ട് ഞാൻ മഞ്ഞ കളർ അല്ലെങ്കിൽ മഞ്ഞപ്പൊടി വെള്ളത്തിൽ കലക്കിയാൽ മതി കേട്ടോ. അത് ഇതിന് മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ചുവപ്പ് കളർ ഉണ്ടല്ലോ അതും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജെൽ കളറൊക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ അതൊന്ന് മിക്സ് ചെയ്ത് കണ്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ചേർക്കണം എന്നില്ല, ഞാൻ വീഡിയോ എടുക്കാനുള്ള ഒരു ഭംഗിക്കും വേണ്ടി കണ്ട് ചേർത്തുന്നതിനോട് കേട്ടോ. അപ്പോൾ ചേർത്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കരിച്ച് വെച്ചിട്ടുള്ള ചിരട്ടുണ്ടല്ലോ അതൊരു പ്ലേറ്റിൽ ഉണ്ടായിരുന്നത് അത് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ചിരട്ട കത്തിച്ചാനായിട്ട് ഒരു പ്ലേറ്റ് എടുക്കലാണ് കേട്ടോ. അപ്പം അത് ഇതിൽ കൊള്ളാത്തതുകൊണ്ട് ഞാൻ കത്തിച്ചതിന് ശേഷം വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കണ്ടാണ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മേൽക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുത്തുകൊണ്ട് ഇന്ന് പുകയൊക്കെ വരുന്ന സമയം പെട്ടെന്ന് തന്നെ അടച്ച് വെച്ചിട്ട് മേലെ എന്തെങ്കിലും വെയിറ്റ് വെച്ച് കൊടുക്കുക. വെയിറ്റിന് വേണ്ടി ഞാൻ ഒരു ചായപാത്രത്തിൽ വെള്ളം വെച്ച് കണ്ട് അതാണ് മേലെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞേക്ക് ഞാൻ ഇവിടെ പിന്നെ മാങ്ങ ചെത്തിക്കുന്ന മാങ്ങ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് കരുതിയത്. അപ്പോൾ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അത് ചെറുതായി നുറുക്കിയിട്ട് പാലും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നല്ല ജ്യൂസ് അടിച്ചെടുക്കാം. എന്നും ഞങ്ങൾ ജ്യൂസൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. ചില ദിവസം മിക്ക ദിവസവും നാരങ്ങളൊന്നും തന്നെ കാര്യം കേട്ടോ. അതാകുമ്പോൾ ഒരു ദാഹം മാറിയ പോലെ തോന്നും. ജ്യൂസ് കുടിച്ചിട്ടൊന്നും അങ്ങനെ കാര്യമില്ല. ഒരു ഫ്രൂട്ട്സ് അല്ലാതെ ചെത്തെടുത്ത് കഴിച്ചാലൊക്കെ നല്ല ടേസ്റ്റ് തന്നെ കാര്യം. അപ്പം പോയി വേനലായതുകൊണ്ട് വെള്ളം നല്ലോണം കുടിച്ചോട്ടെ തന്നെ, അല്ലാതെ പകലും നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ജ്യൂസ് ആക്കിയത്. നാരങ്ങളായാലും നല്ലത് ആയിക്കോട്ടെ, നാരങ്ങളാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം.
അപ്പം മാങ്ങയ്ക്ക് നമ്മൾ ആവശ്യത്തിന് പാല് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. പാല് ആദ്യം കുറച്ച് ചേർത്ത് അടിക്കട്ടെ, നല്ലവണ്ണം നല്ലോണം അരിഞ്ഞിട്ടുള്ളൂ. അതിന് ശേഷം നമ്മളിലേക്ക് പഞ്ചസാരയും ബാക്കിയുള്ള പാലൊക്കെ ചേർത്ത് കണ്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പം അതിന് ശേഷം ആദ്യം പഞ്ചസാര ചേർത്ത് കണ്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയും പാല് ഒഴിച്ച് കണ്ടാണ് അടിച്ചെടുക്കുന്നത്. കുറച്ചും കൂടി കുറുകി ഇതാക്കുക, നമുക്ക് അതിൽ കുറച്ച് തണുത്ത വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് വെക്കാം കേട്ടോ. പിന്നെ ഞാനിതൊരു പാത്രത്തിലേക്കാണ്ട് പിന്നെ തുറക്കുമ്പോൾ തന്നെ തണുപ്പൊക്കെ പോകില്ല, അതിന് വേണ്ടി ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഈ സമയം നമുക്ക് പിന്നെ നമ്മുടെ മന്തി റൈസ്ക്കുള്ള സോസ് തയ്യാറാക്കാം. അതിന് വേണ്ടിക്കാണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ തക്കാളി ഒന്നും അതേപോലെ തന്നെ പച്ചമുളകും പിന്നെ കുറച്ച് മല്ലിയിലയും നാരങ്ങനീരും ഉപ്പും ചേർക്കുന്നുണ്ട്. വിനാഗിരി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നാരങ്ങനീര് ചേർത്തത്. എന്നിട്ട് പിന്നെ അതിൽ വെള്ളവും ചേർത്താൽ മതി, അല്ലെങ്കിൽ വിനാഗിരി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്, ഇതാ കണ്ടില്ലേ. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് അതിനാണ് മാറ്റി വെക്കാം. പിന്നെ നമ്മളിങ്ങനെ അരച്ച് വെക്കുമ്പം തീ ഓഫാക്കി വെക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഒരു പിന്നെ അരമണിക്കൂർ ഒരു മണിക്കൂറിനൊക്കെ ശേഷമാണ് നമ്മളിത് തുറന്നു നോക്കുന്നത്. തുറന്ന് നോക്കുമ്പോൾ ഇപ്പം ഏകദേശം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു, 6-6.5 ഒക്കെ ആയിട്ടുണ്ട്. ആ സമയമാണ് നമ്മളിത് തുറന്ന് നോക്കുന്നത്. നമ്മൾ ചോറൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്ന് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മുടെ ചിക്കൻ മന്തി തയ്യാറായിട്ടുണ്ടാവും. ഇനി ഇത് ഞാൻ അടിച്ച് വെച്ച് അങ്ങോട്ട് മാറ്റി വെക്കാണ്. നമ്മൾ സമൂസ പിന്നെ പൊരിച്ചെടുക്കാണ്ട്, അപ്പോൾ സമൂസക്കും വേണ്ടി പൊരിച്ചെടുക്കാൻ വേണ്ടി കണ്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതൊക്കെ ആവശ്യത്തിന് ഓയിൽ വെച്ച് കണ്ട് സമൂസ നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കാണ്. നല്ലോണം ഒന്ന് പിന്നെ മുരിഞ്ഞിട്ട് ഇതിട്ട് അങ്ങനെ ആകുമ്പോൾ സമൂസ ടേസ്റ്റ് ഉണ്ടാവില്ല. അത്യാവശ്യം ഒന്ന് മുരിഞ്ഞിട്ടാൽ മതി പാകത്തിന്. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ ദിവസം എന്ന്. പിന്നെ പെരച്ചക്കൊക്കെ ചോറിന് പറഞ്ഞാൽ നമ്മൾ ഈ ചോറ് തന്നെയാണ് തിന്നുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ വെഞ്ചോറും കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇന്നിപ്പോൾ മന്തി റൈസ് ഉണ്ടായതുകൊണ്ട് അതുതന്നെ മതി, വേറെ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ വേറെ പണിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ നമുക്ക്. അപ്പോൾ ഇതാകണം നമ്മൾ തുറക്കാൻ ഒരു 6:30, ഇവിടെ 6:38 ബാങ്ക്. അതുകൊണ്ട് തന്നെ എല്ലാം തുറക്കാനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ജ്യൂസും നമ്മുടെ മന്തി റൈസും പിന്നെ നമ്മുടെ ഈത്തപ്പഴവും അതുപോലെ തന്നെ സോസും. പിന്നെ ഇത് മയോണൈസാണ്, അതൊരു കുപ്പിയിലാക്കി കണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചതായിരുന്നു. ആദ്യം ഫ്രിഡ്ജിലില്ലതായിരുന്നു, അത് ഉണ്ട് കേട്ടോ. അപ്പോൾ സമൂസയൊക്കെ ആയിട്ട് നമ്മൾ തുറക്കാൻ വേണ്ടി റെഡിയായി നിൽക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം കൊച്ചു വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേറെ വീഡിയോസുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.